പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഓഹരി വിപണി മലയാളം എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. ഈ ചാനലിൻ്റെ പേര് ഷാൻ ട്രേഡ് വ്യൂ എന്നായിരുന്നു. ചില സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മൂലം ഈ ചാനലിൻ്റെ പേര് ഓഹരി വിപണി മലയാളം എന്നാക്കി മാറ്റം വരുത്തിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നാം പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് വളരെയധികം നഷ്ടസാധ്യതകൾ കുറച്ചുകൊണ്ട് ദൈനംദിനം നമുക്കൊരു 500 രൂപ മുതൽ ഒരു 10,000 രൂപ വരെയൊക്കെ നമുക്ക് ലാഭം നേടാൻ കഴിയുന്ന വളരെയധികം സുരക്ഷിതമായിട്ടുള്ള ഇൻട്രാഡേ വ്യവഹാര രീതികളെക്കുറിച്ചാണ്. ഇത് പറയുമ്പോൾ നിങ്ങൾ എല്ലാവർക്കും തോന്നും, ഓ ഇതുപോലത്തെ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട്. പലരും പറയും ഇൻട്രാഡേ ട്രേഡിൽ 10,000 കിട്ടുന്ന 20,000 കിട്ടുന്ന വീഡിയോയാണിത്, അല്ലെങ്കിൽ ഇൻട്രാഡേ ട്രേഡിൽ 10,000-20,000 ലാഭം കിട്ടുന്ന കോൾസുകൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ പെയ്ഡ് കോൾസ് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇതിലൊരുപാട് അക്കിടി പറ്റിയ ഒരുപാട് ആളുകളായിരിക്കും നിങ്ങൾ പല ആളുകളും. ഇതൊരു യാഥാർത്ഥ്യമാണോ? ഇൻട്രാഡേ ട്രേഡുകളിൽ കൈപൊള്ളിയ ആളുകളാണ് അധികം ഉള്ളത്. ഞാൻ ഒരിക്കലും ഇൻട്രാഡേ ട്രേഡുകളിൽ ഒരാളെയും ഞാൻ അതിനായിട്ട് പ്രൊമോട്ട് ചെയ്യാറില്ല, ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കാറില്ല. അപ്പോൾ എല്ലാവരും വിചാരിക്കും പിന്നെ എന്തിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം പല ആളുകളും ഈ ഒരു ട്രേഡിംഗ് ഫീൽഡിൽ വന്ന് കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട് ഇനി ഒരു രീതിയിലും ട്രേഡ് ചെയ്യാൻ പറ്റാതെ വളരെ ചെറിയൊരു ക്യാപിറ്റൽ മാത്രം കൈവശമുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ഇനി ഈ ഒരു ഇൻട്രാഡേ ട്രേഡ് മാത്രമായിരിക്കും ആകെയുള്ള ഒരു കച്ചിത്തുരുമ്പ്. അവർക്ക് അതായിരിക്കും ഇനിയുള്ളൊരു സാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഇനിയും അതിലൊരു നഷ്ടം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നമുക്കൊരു സഹായമാകാൻ പറ്റുമെങ്കിൽ ആകട്ടെ എന്ന് വിചാരിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ വളരെയധികം ക്യാപിറ്റൽ കുറവുള്ള ആളുകളുണ്ടാകാം. അപ്പോൾ അങ്ങനെ മാത്രം നിങ്ങൾ ഇങ്ങനെ കാണുക. ഒരിക്കലും നിങ്ങൾക്ക് ആയിരിക്കും കയ്യിൽ ക്യാഷ് ഉള്ളവർക്ക് ഇൻട്രാഡേ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനായിട്ട് നിങ്ങൾ ഇത്തരം വീഡിയോകളെ കാണരുത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച് നിബന്ധനകൾ ആദ്യം തന്നെ പറയുകയാണ്. ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈനംദിനം നിങ്ങൾക്ക് ഏകദേശം നല്ല രീതിയിലുള്ളൊരു വരുമാനം നിങ്ങൾക്ക് നേടാൻ കഴിയും. അത് വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഒരുപാട് സമയം നിങ്ങൾ ഇതിനുവേണ്ടി ഇരിക്കേണ്ട. അതുപോലെ തന്നെ വളരെയധികം നഷ്ടസാധ്യതകൾ നിങ്ങൾക്ക് വരുന്നില്ല. ഇതൊക്കെയാണ് ഈ ഒരു ട്രേഡിംഗ് രീതിയുടെ, ഈ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയുടെ ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് ചില നിബന്ധനകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് വയ്ക്കണം. 4 നിബന്ധനകൾ ഞാൻ പ്രധാനമായിട്ടും പറയുന്നത്. ഒന്ന്, നിങ്ങൾ ട്രേഡിന് വേണ്ടി സെലക്ട് ചെയ്യുന്ന സ്റ്റോക്കുകൾ പരമാവധി 100 രൂപയുടെയും 500 രൂപയുടെയും ഇടയിലുള്ള സ്റ്റോക്കുകളായിരിക്കണം. 2, ഈ പറയുന്ന സ്റ്റോക്കുകളെല്ലാം തന്നെ ഏകദേശം 5 രൂപ മുതൽ ഏകദേശം ഒരു 10 രൂപ വരെയും വേരിയേഷനിൽ ഒരു ദിവസം ട്രേഡ് ചെയ്യപ്പെടുന്ന സ്റ്റോക്കുകളായിരിക്കണം. മറ്റൊന്ന്, നിങ്ങളുടെ കൈവശം ഏകദേശം ഒരു 20,000 രൂപ മുതൽ ഒരു 30,000 രൂപ വരെയെങ്കിലും നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. മറ്റൊന്ന്, നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ ബ്രോക്കർ നിങ്ങൾക്ക് ഒരു 20 ടൈംസോ അല്ലെങ്കിൽ ഒരു 10 ടൈംസ് എങ്കിലും നിങ്ങൾക്ക് ലിവറേജ് തരുന്നവരായിരിക്കണം. ഈ പറയുന്ന 4 നിബന്ധനകൾ നിങ്ങൾ പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ അധികം നഷ്ടസാധ്യത കുറയുന്ന ഒരു ട്രേഡിംഗ് രീതിയായിരിക്കും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ പരിചയപ്പെടാൻ വേണ്ടി പോവുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുൻപിലേക്ക് പരിചയപ്പെടുത്തുന്ന ഈ ഒരു സ്റ്റോക്ക് SBN എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്കിൻ്റെ 3 ദിവസത്തെ നമ്മൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് വേരിയേഷൻ നമ്മൾ പരിശോധിക്കുകയാണ്. അതായത് ഏറ്റവും താഴ്ന്ന ഉയർന്ന് ട്രേഡ് ചെയ്യപ്പെട്ട ആ ഒരു വില വിവരം വിലഭാഗം SBIൻ്റെ 21-ാം തീയതിയിലെ പ്രൈസാണ് നോക്കുന്നത്. ഓക്കെ, ഏറ്റവും താഴ്ന്ന് ട്രേഡ് ചെയ്യപ്പെട്ട പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 191.50 രൂപയാണ്. നിങ്ങൾക്ക് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഭാഗത്ത് കാണാം, വില കാണാം. ഏറ്റവും ഉയർന്ന് ട്രേഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് 196 രൂപ, ഏകദേശം 5 രൂപയുടെ വ്യത്യാസം. 22-ാം തീയതിയിലേക്ക് വരുമ്പോൾ 190.12 രൂപ മുതൽ 196.60 രൂപ, അവിടെയും ഏകദേശം ഒരു 6 രൂപയുടെ മുകളിൽ. 23-ാം തീയതി ഏകദേശം 191 രൂപ മുതൽ 199 രൂപ, ഏകദേശം ഒരു 8 രൂപയുടെ വേരിയേഷൻ. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന ചില സ്റ്റോക്സുകൾ ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തരാം. ടാറ്റ മോട്ടോഴ്സ്, അതുപോലെ തന്നെ ഇൻഡസിൻഡ് ബാങ്ക്, RBL ബാങ്ക്, മണപ്പുറം ഫിനാൻസ്, അതുപോലെ ICICI ബാങ്ക്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് സ്റ്റോക്കുകൾ നമുക്ക് ഈ പറയുന്ന 100 രൂപയുടെയും 500 രൂപയുടെയും ഇടയിൽ ദൈനംദിനം ഒരു 5 രൂപ 10 രൂപയൊക്കെ വേരിയേഷൻ വരുന്ന സ്റ്റോക്കുകളാണ്.
ഇനി നമുക്ക് ഈ ട്രേഡ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അത് തന്നെ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും ഇൻട്രാഡേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും പരമാവധി സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുകയാണ്. ചിലപ്പോൾ നിങ്ങളൊരു 500 സ്റ്റോക്ക് സെലക്ട് ചെയ്യും അല്ലെ, ചിലപ്പോൾ നിങ്ങളൊരു 400 സ്റ്റോക്ക് 300 സ്റ്റോക്ക് നിങ്ങൾ സെലക്ട് ചെയ്യും. നിങ്ങൾ ടാർഗറ്റ് വയ്ക്കുന്ന എത്ര പോയിന്റ് ആയിരിക്കും, ചിലപ്പോൾ ഒരു 4 രൂപ അല്ലെ, ചിലപ്പോൾ ഒരു 5 രൂപ അല്ലെ, അതിന് മുകളിലേക്ക് നിങ്ങൾ ടാർഗറ്റ് വയ്ക്കണം. പക്ഷെ നിങ്ങൾക്ക് ബഹുഭൂരിപക്ഷം നഷ്ടമാണ് സംഭവിക്കുന്നത്, ശരിയല്ലേ? പക്ഷെ നഷ്ടം സംഭവിക്കുമ്പോൾ പോലും ഇപ്പം 4 രൂപയാണ് നിങ്ങൾ ടാർഗറ്റ് വയ്ക്കുന്നത് വിചാരിക്കാം, ഒരു 1 രൂപയിലേക്കോ 2 രൂപയിലേക്കോ അല്ലെ വന്നതിന് ശേഷമായിരിക്കും ആ ഒരു പ്രൈസ് നേരെ താഴോട്ട് പോയി നിങ്ങളുടെ സ്റ്റോപ്പ് ലോസിൽ പോയി ഹിറ്റ് ആകുന്നത്, ശരിയല്ലേ? ചുരുങ്ങിയത് ഒരു 50 പൈസയുടെയെങ്കിലും വേരിയേഷൻ മുകളിലേക്ക് വരും. അതായത് നിങ്ങൾ ഒരു ട്രേഡിൻ്റെ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്ന ഭാഗത്തേക്കാണ് ഈ പറയുന്ന 50 പൈസയോ 1 രൂപയോ 2 രൂപയുടെയൊക്കെ വേരിയേഷൻ വന്നിട്ടായിരിക്കും ചിലപ്പോൾ സ്റ്റോപ്പ് ലോസിലേക്ക് പോകുന്നത്, ശരിയല്ലേ? ഇത് മതി, നമ്മൾ നിങ്ങൾ ഈ ഒരു ട്രേഡിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു കോള് നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. കാരണം നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഒരു കോള്, ആ കോള് ഈ പറയുന്ന 50 പൈസയുടെയോ 1 രൂപയുടെയോ വേരിയേഷൻ സംഭവിച്ചാൽ മതി. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അത്തരത്തിലുള്ള സ്റ്റോക്ക് കണ്ടെത്താൻ പറ്റും. ഇനിയാണ് നമ്മുടെ ഈ ട്രേഡിംഗ് രീതി നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പം എൻ്റെ കൈവശം 30,000 രൂപ ഉണ്ട് എന്ന് വിചാരിക്കാം. 30,000 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് 10 times ലിവറേജ് തരുന്ന ബ്രോക്കറുടെ അടുത്ത് നിന്ന് എനിക്ക് കിട്ടുന്ന എത്രയാണ്, 300,000 രൂപയാണ്, ശരിയല്ലേ? ഇനി എനിക്ക് ഒരു 20 times ലിവറേജ് തരുന്ന ബ്രോക്കറുടെ അടുത്താണെങ്കിൽ എനിക്ക് എത്ര രൂപ കിട്ടും, എനിക്ക് ഏകദേശം 600,000 രൂപ കിട്ടും, ശരിയല്ലേ? ഓക്കെ, ഇനി 300,000 രൂപ എനിക്ക് 10 times പ്രകാരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് SBI എന്ന് പറയുന്ന ഷെയർ സ്റ്റോക്കിൻ്റെ 500 ഓഹരികൾ എനിക്ക് വാങ്ങാൻ പറ്റും, ശരിയല്ലേ? ഇനി 20 times പ്രകാരം എനിക്ക് 6 lakh കിട്ടുകയാണെങ്കിൽ എനിക്ക് ഏകദേശം 3000 ഷെയറുകൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാങ്ങാൻ പറ്റും. ഇവിടെ നമ്മുടെ ഈ ട്രേഡിങ്ങിൻ്റെ രീതി എന്ന് പറയുന്നത്, ഇപ്പം എൻ്റെ കൈവശം നമ്മൾ ഏറ്റവും കുറച്ച് തന്നെ എടുക്കാം, എൻ്റെ കൈവശം ആകെയുള്ളത് 30,000 രൂപയാണ്, എനിക്കതിലാകെ കിട്ടിയത് 10 times എനിക്ക് 300,000 രൂപയ്ക്ക് ഞാൻ 1,500 ഷെയർ വാങ്ങി. ഈ 1,500 ഷെയർ ഞാൻ വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ടാർഗറ്റ് വയ്ക്കുന്നത് വെറും 50 പൈസയാണ്, വെറും 50 പൈസ എനിക്ക് എത്ര പ്രോഫിറ്റ് കിട്ടുന്നത്, എനിക്ക് 750 രൂപയാണ് പ്രോഫിറ്റ് കിട്ടുന്നത്. ഇതിൻ്റെ ബ്രോക്കറെല്ലാം പോയി നമുക്ക് എത്ര കിട്ടും, ഒരു 500 രൂപ കിട്ടില്ലേ? ഞാൻ വളരെ താഴ്ന്ന പറയുന്നത്, ഏറ്റവും താഴ്ന്ന 50 പൈസയുടെ വേരിയേഷൻ വരുന്ന, അതാണ് ഒരു ദിവസം 6 രൂപയുടെ വേരിയേഷൻ വരുന്ന സ്റ്റോക്കാണ്, ആ ഒരു സ്റ്റോക്കിൽ 50 പൈസയുടെ വേരിയേഷൻ വന്ന് നമുക്ക് കിട്ടുന്ന ബ്രോക്കറെല്ലാം കഴിഞ്ഞിട്ട് 500 രൂപ, ശരിയാണോ? ഇനി നമ്മൾ 1 രൂപ, കാരണം നമുക്ക് ചുരുങ്ങിയ നമുക്ക് 1 രൂപ ഗെയിൻ ചെയ്യാൻ പറ്റും, ശരിയല്ലേ? ഈ 1,500 സ്റ്റോക്കിൽ നമുക്ക് 1 രൂപ വെച്ച് കിട്ടി നമുക്ക് എത്ര കിട്ടും, 1,500 കിട്ടും. അതിൻ്റെ ബ്രോക്കർ അസിസ്റ്റ് എല്ലാം കഴിഞ്ഞാലും നമുക്കൊരു 300 രൂപ കട്ട് ചെയ്താൽ തന്നെ നമുക്കൊരു 1,200 രൂപ നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് കിട്ടും, ശരിയാണോ? ഇനി ഈ ഒരു 1,200 രൂപ കിട്ടാൻ വേണ്ടി എത്ര സമയം വേണ്ടി വരുന്നു എന്നുള്ളതാണ്. അതായത് 1 രൂപയുടെ വേരിയേഷൻ വരാൻ വേണ്ടിയിട്ട് ഈ SBI എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ചാർട്ട് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ കാണുന്നത് ഈ 10:54 ഈ ഒരു ഗ്രീൻ ക്യാൻഡിലാണ് നമ്മൾ നോക്കുന്നത്. ഈ ഗ്രീൻ ക്യാൻഡലിൻ്റെ ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത് എത്രയാണ്, 194.90 പൈസ, ഏറ്റവും താഴെ 193.80 പൈസ, അതും 90 പൈസ, 1 രൂപയുടെ വേരിയേഷനിൽ ഒരു ക്യാൻഡിൽ വരുന്നത്. അതായത് നമ്മളിപ്പോൾ 3 മിനിറ്റിൻ്റെ ഒരു ക്യാൻഡ്, ഈ ഒരു ടൈം പീരീഡിലുള്ള ക്യാൻഡിൽ എടുത്തേക്കുന്നത്, അപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് ഒരു 6 മിനിറ്റിനുള്ളിൽ തന്നെ ഏകദേശം കണ്ടാം ഈ ഗ്രീൻ ക്യാൻഡലിൻ്റെ എൻഡ് ബോട്ടം നിൽക്കുന്നത് 193.89 പൈസയും രണ്ടാമത്തെ ക്യാൻഡലിൻ്റെ ടോപ്പ് നിൽക്കുന്നത് 195.56 പൈസയും ഏകദേശം ഒരു 1.5 രൂപയുടെ മുകളിലാണ് ഈ ഒരു 2 ടൈമിൽ നമുക്കൊന്ന് വേരിയേഷൻ. ഏകദേശം 3 മിനിറ്റാണ് വേണ്ടി വന്ന, ഒരു 6-7 മിനിറ്റ് അതിനുള്ളിൽ വന്ന വേരിയേഷനാണ് 1 രൂപ 70 പൈസയുടെ വേരിയേഷൻ. അപ്പോൾ അതിൽ നമ്മൾ 1 രൂപ 70 പൈസയുടെ വേരിയേഷനിൽ 50 പൈസ എടുക്കാൻ വേണ്ടി നമുക്ക് എത്ര നിമിഷം വേണ്ടി വരും, ചിലപ്പോൾ നമുക്ക് ആകെ ഒരു മിനിറ്റ് പോലും വേണ്ടി വരില്ല, ശരിയല്ലേ? അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നമുക്ക് എത്രയോ ഓപ്പർച്യൂണിറ്റി നമുക്ക് ട്രേഡിന് വേണ്ടി വരുന്നുണ്ടെന്ന് പറയുമ്പോൾ, നമ്മൾ ഈ കാൻഡിൽസ്റ്റിക് എല്ലാം നോക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ഒരു ദിവസം ചിലപ്പോൾ 10 or 15 പ്രാവശ്യം ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റി വരും. അതിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ടൊരു 10 എണ്ണം വിജയിച്ച് ഒരു 5 എണ്ണം ലോസായാൽ പോലും നമുക്ക് എത്ര ഏൺ ചെയ്യാൻ പറ്റും, നമുക്ക് വളരെ നല്ല രീതിയിലുള്ള ഏണിങ് നേടാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വീഡിയോ പറഞ്ഞ കാര്യങ്ങളുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത്,
ഞാൻ പറഞ്ഞ നിബന്ധനകൾ നിങ്ങൾ പരിപൂർണമായിട്ട് പാലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ നിബന്ധനകൾ പാലിക്കുക, പിന്നെ മാത്രമല്ല പ്രധാനമായിട്ടും നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് വളരെയധികം നല്ല ട്രേഡ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അത്തരത്തിൽ ലിവറേജ് കൂടുതൽ കിട്ടുന്ന പ്ലാറ്റ്ഫോമുകളുടെ ഈ ട്രേഡിംഗ് ആപ്ലിക്കേഷൻസിൻ്റെ ട്രേഡിംഗ് ബ്രോക്കർമാരുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ആ ഒരു ബ്രോക്കറുമായിട്ട് നിങ്ങൾ ആ ബ്രോക്കറുടെ അടുത്ത് നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ട പല സഹായങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും. കാരണം നിങ്ങളുടെ റിയൽ ആയിട്ട് തന്നെ നിങ്ങളുടെ റെഫർ നിങ്ങൾക്ക് റെഫർ ചെയ്ത് തരുമ്പോൾ നമുക്കതിൽ ചെറിയൊരു ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള സഹായം നമ്മൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും വിടാം.